ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ലെഫ്റ്റ് ഫാക്ടറിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ലെഫ്റ്റ് ഫാക്ടറിങ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ആദ്യം പറയാൻ പോകുന്നത്. നമുക്കറിയാം നോൺ ഡിറ്റർമിനിസ്റ്റിക് ഗ്രാമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഗ്രാമർ വിത്ത് കോമൺ പ്രിഫിക്സസ് ഈസ് കാൾഡ് നോൺ ഡിറ്റർമിനിസ്റ്റിക് ഗ്രാമേഴ്സ്. നോൺ ഡിറ്റർമിനിസ്റ്റിക് ഗ്രാമേഴ്സിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ വേണമെങ്കിൽ, അഥവാ കോമൺ ആയിട്ടുള്ള പ്രിഫിക്സസ് ഉള്ള ഗ്രാമേഴ്സിന് നമുക്ക് നോൺ ഡിറ്റർമിനിസ്റ്റിക് ഗ്രാമേഴ്സ് എന്ന് പറയാം. ജനറൽ ഫോർമുല ഇതാണ്: എ ഡിറൈവ്സ് ആൽഫ ബീറ്റ വൺ ഓർ ആൽഫ ബീറ്റ ടു, ഇങ്ങനെ പോവാം. അഥവാ കോമൺ ആയിട്ട് എന്തോ ഒരു പ്രിഫിക്സ് ഉണ്ട്, അതിനുശേഷം പിന്നെ ഇങ്ങനെ മാറി മാറി കാര്യങ്ങൾ വരുന്നത്. ഒരു എക്സാമ്പിൾ അത് അവിടെ കൊടുത്തിട്ടുണ്ട്: എ ഡിറൈവ്സ് എ ബി ബി ഓർ എ ബി സി. ദാറ്റ് മീൻസ് എ ബി ഇവിടെ എന്താണ് കോമൺ ആണ്. ദെൻ ഇവിടെ ഓരോന്ന് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഓരോ പ്രൊഡക്ഷൻസ് വരുന്ന സമയത്ത് ഓരോന്ന് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, മാറി മാറി വരുന്നു. സോ അങ്ങനെ കോമൺ പ്രിഫിക്സസ് ഉള്ള ഗ്രാമേഴ്സിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് വിളിക്കാം, നോൺ ഡിറ്റർമിനിസ്റ്റിക് ഗ്രാമേഴ്സ് എന്ന് വിളിക്കാം. ഈ കോമൺ പ്രിഫിക്സ് ഉള്ള ഗ്രാമേഴ്സിന് റിക്വയർഡ് ആയി കോമൺ പ്രിഫിക്സസിന് റിക്വയർഡ് ആയിട്ടുള്ള സംഭവമാണ് എന്ത്, ബാക്ക് ട്രാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ക് ട്രാക്കിംഗ് ആണ് ഉണ്ടെങ്കിൽ മാത്രമേ കോമൺ പ്രിഫിക്സസ് ഗ്രാമർ വിത്ത് കോമൺ പ്രിഫിക്സസ് റിക്വയേഴ്സ് ബാക്ക് ട്രാക്കിംഗ്. കോമൺ പ്രിഫിക്സസ് ഉള്ള ഗ്രാമേഴ്സിന് എന്ത് റിക്വയർഡ് ആണ്, ബാക്ക് ട്രാക്കിംഗ് റിക്വയർഡ് ആണ്. ബാക്ക് ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പിക്ചർ ഞാൻ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് എ എന്ത് അഥവാ ഈ ഒരു ഇത് വെച്ചിട്ടാണ് എ ആൽഫ ബീറ്റ വൺ, ദെൻ പിന്നെ പിന്നെയും പോവാണ് എയിലോട്ട് തന്നെ ആൽഫ സം ബീറ്റ ടു, അങ്ങനെ അങ്ങനെ എന്ത് ചെയ്യുന്നു, അതാണ് ബാക്ക് ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ. സോ ആൽഫ ബീറ്റ ടു അങ്ങനെ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ആൽഫ ബീറ്റ ത്രീ അങ്ങനെ എന്ത് ചെയ്യുന്നു, ബാക്ക് ട്രാക്ക് ചെയ്യുകയാണ്. സോ ഈ ബാക്ക് ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവമാണ്. സോ ഇതിന് നമുക്ക് എന്ത് ചെയ്യണം, ഈ ബാക്ക് ട്രാക്കിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ നോൺ ഡിറ്റർമിനിസ്റ്റിക് ഗ്രാമേഴ്സിന് എന്ത് ചെയ്താൽ മതി, ഡിറ്റർമിനിസ്റ്റിക് ആക്കിയാൽ മതി. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ലെഫ്റ്റ് ഫാക്ടറിങ് എന്ന് പറഞ്ഞാൽ. സോ നമുക്കത് എന്താണെന്നുള്ളത് നോക്കാം. ഇത് ഇവിടെ പറയുന്നുണ്ട് ലെഫ്റ്റ് ഫാക്ടറിങ് എന്താണെന്നുള്ളത്: ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് ഗ്രാമർ വിത്ത് പ്രിഫിക്സസ് ഇൻ ടു ഡിറ്റർമിനിസ്റ്റിക് ഗ്രാമർ ഈസ് കോൾഡ് ലെഫ്റ്റ് ഫാക്ടറിങ് എന്ന് പറഞ്ഞാൽ. സോ നമ്മൾ ഇതിനും ലെഫ്റ്റ് ഫാക്ടറിങ് ഇതാക്കാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് ഫാക്ടറിങ് എന്നുള്ള മെത്തേഡ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അഥവാ ഇത് പ്രിഫിക്സസിനെ നമുക്ക് എന്ത് ചെയ്യണം, ഒഴിവാക്കണം അല്ലേ, അതൊരു മാറ്റിയിട്ട് ലെഫ്റ്റ് ഫാക്ടറിങ് എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ട് അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുന്നു. സോ അതിനും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജനറൽ ആയിട്ടുള്ള മെത്തേഡ് ഉണ്ട്, നോക്കാം. ഇതായിരിക്കും ലെഫ്റ്റ് ഫാക്ടറിങ് ഉള്ള അല്ല പ്രിഫിക്സസ് കോമൺ പ്രിഫിക്സസ് ഉള്ള ഒരു ഗ്രാമർ, നോൺ ഡിറ്റർമിനിസ്റ്റിക് ഗ്രാമർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. എ ഡിറൈവ്സ് ആൽഫ ബീറ്റ വൺ, ബീറ്റ വൺ ബീറ്റ ടു എന്നിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, ഓർ ആൽഫ ബീറ്റ ടു ഓർ ആൽഫ ബീറ്റ ത്രീ, അങ്ങനെ അങ്ങനെ പോകും. സോ ഇങ്ങനെയുള്ള ഗ്രാമേഴ്സിനെയാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. എങ്ങനെയാക്കി മാറ്റൂ ഇത്, അഥവാ ഈ എ എവിടെ ഉണ്ടാവും, എ ഡിറൈവ്സ് ആൽഫ അഥവാ കോമൺ ആയിട്ടുള്ള സംഭവം എഴുതും, ദെൻ എന്ത് ചെയ്യുന്നു, ഈ ഇവിടെയുള്ള എയുടെ എ ഡാഷ് എഴുതും. ദാറ്റ് മീൻസ് ഒരു ഡാഷ് ഇട്ട് കൊടുത്താൽ മതി. ദെൻ എ ഡാഷ് ഡിറൈവ്സ് എന്തായിരിക്കും, ബീറ്റ വൺ ഓർ ബീറ്റ ടു. ദാറ്റ് മീൻസ് അഥവാ ഈ മാറിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ ഓറിട്ടെടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, എഴുതും. സോ നിങ്ങൾക്ക് എക്സാമ്പിൾ എഴുതുന്ന സമയത്ത് മനസ്സിലാവും. നമുക്ക് നോക്കാം, നമ്മൾ താഴെയുള്ള ഒരു ഗ്രാമേഴ്സിൽ ലെഫ്റ്റ് ഫാക്ടറിങ് ചെയ്യാൻ പോവാണ്. സോ ഇതിൽ നമ്മൾ ലെഫ്റ്റ് ഫാക്ടറിങ് ചെയ്യാൻ പോവാണ് ഈ ഗ്രാമറിൽ. ഇതിൽ നോക്കുക, ഈ ഗ്രാമർ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ എന്തുണ്ട്, പ്രിഫിക്സസ് വരുന്നുണ്ട് അല്ലേ, കോമൺ പ്രിഫിക്സസ് വരുന്നുണ്ട്. എ ഡിറൈവ്സ് എ ബി എന്നാണ്, ഇവിടെ എ എ എന്ന് മാത്രമാവും. ദെൻ ഇവിടെ എ പ്രിഫിക്സസ്, ഇവിടെ കോമൺ പ്രിഫിക്സ് ഏതാണ്, ഇതിൽ മൂന്നിലുള്ള കോമൺ പ്രിഫിക്സ് ഏതൊക്കെയാണ്, സ്മോൾ എ മാത്രമാണ് ഇവിടുത്തെ കോമൺ പ്രിഫിക്സ് ആയിട്ട് വരുന്നത്. ഈ പ്രൊഡക്ഷനിലുണ്ടോ ബി 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 ഓർ എ, ബി ബി ഓർ എയിൽ കോമൺ ഒന്നുമില്ല. സോ ഈ ഒരു ഫസ്റ്റ് പ്രൊഡക്ഷന് മാത്രമാണ് കോമൺ പ്രിഫിക്സസ് ഉള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ലെഫ്റ്റ് ഫാക്ടറിങ് വഴി അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒഴിവാക്കാൻ പോവുകയാണ്. അതിനുള്ള മെത്തേഡ് നമ്മൾ പഠിച്ചു, ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. സോ ഇവിടെ നോക്കാം നമുക്ക്, ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, എ ആൽഫ ബീറ്റ വൺ ഓർ ആൽഫ ബീറ്റ ടുവിനെ എന്ത് ചെയ്യണം, ആദ്യം എ, ഇവിടുത്തെ എ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ക്യാപിറ്റൽ എ തന്നെയാണ്. സോ ഞാൻ ആ എഴുതി ഡിറൈവ്സ് ആൽഫ ഇൻസ്റ്റെഡ് ഓഫ് ആൽഫ, ഇവിടെ ഏതാണ് ആൽഫ, മീൻസ് ഏതാ കോമൺ ആയിട്ട് നിൽക്കുന്നതാണ് ആൽഫ. സോ ആൽഫ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാ, സ്മോൾ എ അല്ലേ ആൽഫ ആയിട്ട് വരുന്നത്. ബീറ്റ വൺ എന്ന് പറഞ്ഞാൽ എന്താണ്, എ ബി ആണ് ഇവിടുത്തെ ബീറ്റ വൺ, ഇവിടുത്തെ ബീറ്റ വൺ ഏതാ ബാക്കിയുള്ളത്, ദാറ്റ് മീൻസ് ബീറ്റ ടു എ ആണ്. ബീറ്റ ത്രീ ഏതാണ്, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ, എഫ്സിലോൺ ആണ് അല്ലേ, ഒന്നുമില്ലാതെ
ഇതാകുമ്പോഴല്ലേ എഫ്സിലോൺ എന്ന് പറയാം. സോ ഇതാണ് ഇവിടുത്തെ വരിക. സോ നമുക്ക് എന്തിനാ ആൽഫ എന്നുള്ളത് ഏതാ ഇവിടുത്തെ? ആൽഫ എന്ന് പറഞ്ഞാൽ സ്മോൾ എ, ദെൻ എ ഡാഷ്, ദാറ്റ് മീൻസ് എ ഡാഷ് തന്നെയാണ്. ദെൻ എ ഡാഷ് ഡിറൈവ്സ് ബീറ്റ വൺ ഓർ ബീറ്റ ടു ഓർ ബീറ്റ ത്രീ, അങ്ങനെ എഴുതാം. സോ ഇവിടെ ബീറ്റ വൺ എന്താ ക്യാപിറ്റൽ എ ബി ആണ്, ബീറ്റ ടു എന്താ സ്മോൾ എ ആണ്, ദെൻ ബീറ്റ ത്രീ ഏതാ എപ്സിലോൺ ആണ്. സോ ഇതാണ് ഇതിൻ്റെ. ദൻ രണ്ടാമത്തെ പ്രൊഡക്ഷനിൽ എന്തെങ്കിലും ഉണ്ടോ? കോമൺ പ്രിഫിക്സസ് ഉണ്ടോ? ഇല്ല. സോ അത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ലെഫ്റ്റ് ഫാക്ടറിങ് നടത്തേണ്ട ആവശ്യമില്ല. സോ അതിനെ ബി ഡിറൈവ്സ് ബി ബി ഓർ എ എന്നതുപോലെ എഴുതുന്നു. സോ ഇതെന്തായി? ഓക്കെ, നോൺ ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള ഒരു എന്തായി ഗ്രാമേഴ്സായി മാറി. ഓക്കെ, ലെഫ്റ്റ് ഫാക്ടറിങ് എന്നുള്ള മെത്തേഡ് അപ്ലൈ ചെയ്തുകൊണ്ട്. സോ ഇത്രയാണുള്ളത്.